Hi everyone, welcome to Krish Talks. Hi everyone. ഫസ്റ്റ് സെമസ്റ്റർ ലിത്മോസ്ഫിയർ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കുട്ടികളൊക്കെ കമന്റ് ബോക്സിലേക്കായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലിത്മോസ്ഫിയർ എക്സാം എഴുതുക, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, പാസ് മാർക്ക് എത്രയാണ്, സീലിംഗ് ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിത്മോസ്ഫിയർ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് സ്ട്രക്ചറാണ്, അതായത് നമ്മുടെ ലിത്മോസ്ഫിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് മൂന്ന് പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. പാർട്ട് വണ്ണിൽ മൊത്തം 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അതിൽ 2 മാർക്കാണ്, ഓരോന്നിനും 2 മാർക്കാണ്. അതായത് 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഭാഗത്തിൽ ഉണ്ടാവുക. അപ്പം അതിൽ നിങ്ങൾക്ക് സീലിംഗ് ഉണ്ട്, 20 നിങ്ങളുടെ സീലിംഗ്. ദാറ്റ് മീൻസ് 12 10 × 2 = 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. സോ 12 ക്വസ്റ്റ്യൻസിൽ 2 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. 10 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 മാർക്ക് കിട്ടും. പക്ഷെ ഞാൻ കുട്ടികളുടെ അടുത്ത്, എല്ലാ തവണയും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാതും അറ്റൻഡ് ചെയ്യുക. അതായത് 12 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കറക്റ്റ് 10 എഴുതി, 10 × 2 = 20 മാർക്ക് സീലിംഗ്, ഓക്കെ പെർഫെക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് ഓരോ ക്വസ്റ്റിനും മുഴുവനായിട്ട് കിട്ടണം എന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മൊത്തം 12 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ ബെസ്റ്റ് ഓഫ് 10 ടീച്ചർ സെലക്ട് ചെയ്തോളും. നോക്കുന്ന ആൾ ബെസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ 10 സെലക്ട് ചെയ്തോളും. മനസ്സിലായോ? അപ്പോൾ 12 നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്തിട്ട്, കാരണം 2 മാർക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും പോകാനില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നോക്കിയേ, ആൻസർ ദി ക്വസ്റ്റ്യൻസ് വിത്ത് 2 or 3 sentences. 2 or 3 sentences വെച്ചിട്ട് മാത്രം നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഒരു പാരഗ്രാഫും ഒരു പേജിൻ്റെ ഒരു പുറമൊന്നും ഒരാളും എഴുതണ്ട. കാരണം എത്ര എഴുതിയാലും നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ, 2 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. ഒരു 3 or 4 lines ഒരു കുഞ്ഞൊരു പാരഗ്രാഫ്, മനസ്സിലായോ, 4 lines or 3 lines നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് 12 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 മാർക്കിൻ്റെ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്ര എണ്ണം എഴുതണം, സ്കിപ്പ് ചെയ്യണോ, അതിന് നിങ്ങൾ ആലോചിക്കേണ്ട. 2 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. മനസ്സിലായില്ലേ? അറിയില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റിൻ്റെ എന്തെങ്കിലും ആ പാഠഭാഗത്തിൽ നിന്ന് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ 12 അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയല്ലോ? ഇനി അതിൻ്റെ സീലിംഗ് കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. ഫസ്റ്റത്തെ 2 മാർക്കിൻ്റെ എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തു. ഇനി 2 പാർട്ടിലോട്ട് കടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് 35 മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ സീലിംഗ് ഉണ്ട് 30 മാർക്ക്. ദാറ്റ് മീൻസ് നിങ്ങൾ അതിൽ 7 അറ്റൻഡ് ചെയ്യണ്ട, 6 അറ്റൻഡ് ചെയ്താൽ മതി. 6 × 5 = 30 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ 7 മൊത്തം എഴുതിയാലും കാര്യമില്ല, 30 നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാണ് സീലിംഗിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം കിട്ടുന്നത് 30. ഇപ്പം നമ്മുടെ 2 മാർക്കിൻ്റെ കേസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം കിട്ടുന്നത് 20. പക്ഷെ അത് 2 മാർക്കായതുകൊണ്ട് നമ്മളെല്ലാം അറ്റൻഡ് ചെയ്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ 5 മാർക്കിൻ്റെ, ദാറ്റ് മീൻസ് ഷോർട്ട് എസ്സേൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ, ഈ 2 ഏരിയനെയാണ് നമ്മൾ ഷോർട്ട് എസ് എന്ന് പറയുക. അപ്പോൾ ഷോർട്ട് എസ്സേൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം കിട്ടാവുന്ന മാർക്ക് 30 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മാർക്കിൻ്റെ എല്ലാം എഴുതണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പറയില്ല. കാരണം നിങ്ങൾ എന്തെന്നെ എഴുതിയാൽ മതി, 5 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. കാരണം ഇത് 6 എഴുതി വരുമ്പോൾ തന്നെ സമയം തീരും. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് എസ് എഴുതണം. അപ്പം അതുകൊണ്ട് 7 എഴുതാൻ നിങ്ങൾ നിൽക്കണ്ട. അവർ പറഞ്ഞിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്, അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് 30 കിട്ടും. അപ്പം 5 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്താൽ മതി. കൂടുതലായിട്ട് 1 ചെയ്യാൻ നിൽക്കണ്ട, സമയം കളയണ്ട വെറുതെ. ഇനിയിപ്പോൾ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഓക്കെയാണ് ഞാൻ എഴുതും എന്നുള്ളവർ എഴുതിക്കോ, കുഴപ്പമില്ല. സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം ആ ഒരു ഭാഗം ക്ലിയർ ആയില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് 1 ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒരു പാരഗ്രാഫിലാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഒരു പാരഗ്രാഫിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ, ആൻസർ ഷീറ്റിൻ്റെ 1 കവിയാതെ എഴുതാനാണ് സാധാരണ പറയാറുള്ളത്. 1, അതായത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫേസ്, അത് നിങ്ങളൊരു പാരഗ്രാഫാക്കി എഴുതുക. ഒരു പാരഗ്രാഫ് തിരിച്ച് അങ്ങനെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുക്കാഭാഗത്തോളമെങ്കിലും നിങ്ങൾ എഴുതണം. മിനിമം 1/4 വരുന്ന ഒരു പാരഗ്രാഫ്, ഒരു വലിയൊരു പാരഗ്രാഫാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ മാർക്ക് നോക്കി 5 മാർക്കാണ്. 5 മാർക്ക് കിട്ടണമെങ്കിൽ അത്രയും നമ്മൾ എഴുതണം. ഇനി 3 പാർട്ടിലോട്ട് വരുമ്പോൾ, പാർട്ട് 3 വരുമ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക.
എസ് ഐ ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയ ആണിത്. അവിടെ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസേ ആകെ ഉണ്ടാവുള്ളൂ. അവിടെ സീലിംഗ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു എണ്ണം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അപ്പം അത് ഞാൻ പറയുന്നില്ല, രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എസ് ഐ ആണ്, നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഒരെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു എസ് ഐ അറ്റൻഡ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ എല്ലാം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ 5 മാർക്കിൻ്റെ 6 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഒരെണ്ണം നിങ്ങൾ വിട്ടോ. ടഫായിട്ട് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾ വിട്ടോ. ഇനി എസ് ഐ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ രണ്ടെണ്ണത്തിൽ ഇഷ്ടമുള്ള നന്നായി പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി പറയാനുള്ളൊരു കാര്യം, എസ് ഐ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് നോക്കിയിട്ട് ഈസി ആയിട്ടുള്ള ഒരെണ്ണമാണ് സെലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈസി ആണ് ദെൻ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാനുള്ള പോയിന്റ്സ് കിട്ടുമോ എന്ന് കൂടി ആലോചിക്കുക. ഇപ്പോൾ ഈ എസ് ഐ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 സാധാരണ എഴുതാറുള്ളത്. അതായത് ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും, ഓക്കെ, ഒരു ആൻസർ ഷീറ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് പുറം മൊത്തം, അതായത് ആ ഒരു ആൻസർ ഷീറ്റ് മൊത്തം എഴുതുക, ദെൻ പുതിയൊരു പേജിൻ്റെ ഒരു പുറം കൂടി, അങ്ങനെ ഒരു പുറം അല്ലെങ്കിൽ അരപ്പുറം, അങ്ങനെ 2.5 പുറം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫേസ് അപ്പം 2.5 എസ് ഐ നിങ്ങൾ എഴുതണം. ക്ലിയർ ആയില്ല. ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും പുതിയൊരു പേജിൻ്റെ പകുതിയോളവും, അങ്ങനെ 2.5 വേണം നിങ്ങൾ എസ് ഐ എഴുതാനായിട്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, മറ്റേ 5 മാർക്കിൻ്റെ ഒരെണ്ണം നമ്മൾ വിട്ടിട്ടില്ലേ, സ്കിപ്പ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. അപ്പം എല്ലാം കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയണേ. എസ് ഐ ഒന്നും ഒരാളും 2 എണ്ണം എഴുതി വയ്ക്കാൻ നിൽക്കണ്ട, കാരണം അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ആ ഒരു ഒരെണ്ണം എഴുതണ ആ ഒരു പെർഫെക്ഷൻ കളയണ്ട, ഒരു എസ് ഐ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 മാർക്കും നിങ്ങൾ അത് ആ 6 എണ്ണം തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. ഇതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം 5 മാർക്കിൻ്റെ ഒരെണ്ണം കൂടി അറ്റൻഡ് ചെയ്യുക. 2 മാർക്കിൻ്റെ എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. ഇത്ര കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എത്രത്തോളം എഴുതേണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 മാർക്കിൻ്റെ 3 or 4 sentences, ദെൻ ഒരു 5 മാർക്കിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ്, ഒരു പുറത്തിൽ കവിയാതെ അത് വിട്ടുപോകണ്ട, ഒരു പുറത്തിൽ ഒരു പാരഗ്രാഫാക്കി തിരിച്ചതിനെ എഴുതി വയ്ക്കുക. ദെൻ എസ് എ ആണെങ്കിൽ 2.5 എഴുതുക. അപ്പോൾ എത്രത്തോളം എഴുതണം, മാർക്ക്, സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതായത് 2 മാർക്കിൻ്റെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലിറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നേക്കാണ് കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുക്കട്ടെ കേട്ടോ ഞാൻ. ഓക്കെ, വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ വിംഗ്ലെസ് ബേർഡ്സ്? വിംഗ്ലെസ് ബേർഡ്സ് എന്നുകൊണ്ട് പോയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് 2 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വരുന്നത് ടു പോസ്റ്ററിറ്റി എന്ന് പറഞ്ഞ ലൂയി മെക്കനൈസിൻ്റെ ഒരു പാഠഭാഗത്തിൽ നിന്നാണ്, ഒരു പോയറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വരി എഴുതേണ്ടത് എന്താ? ദിസ് ഇസ് ഫ്രം ദ പോയം ടു പോസ്റ്ററിറ്റി റിട്ടൺ ബൈ ലൂയിസ് മെക്കനൈസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിയില്ലേ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു അരമാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏത് ചാപ്റ്ററിലാണെന്ന് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ റൈറ്റർ എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു സെൻറ്റൻസ് ആക്കി എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ദിസ് ഇസ് ഫ്രം ദ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ലൂയിസ് മെക്കനൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ എഴുതാൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എക്സാമിന് പോകുന്നേക്കാൾ മുന്നേ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ പേരും അത് എഴുതിയ ആളുടെ പേരും കൂടി പഠിക്കണം. കാരണം ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്, റൈറ്ററിൻ്റെ പേര് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, അഗാഥ ക്രിസ്റ്റി ഐഡൻറ്റിഫൈഡ് ഹെർ ക്യാരക്ടേഴ്സ് ഫ്രം ഹെർ സറൗണ്ടിങ്സ്, ക്യാൻ യു സൈറ്റ് എക്സാമ്പിൾസ്? അഗാഥ ക്രിസ്റ്റി തൻ്റെ ക്യാരക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തത് ചുറ്റുപാടിൽ നിന്നുമാണ്, തൻ്റെ ചുറ്റുപാടിൽ നിന്നുമാണ്. അപ്പോൾ അത് എക്സാമ്പിൾ സഹിതം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ അഗാഥ ക്രിസ്റ്റി എന്ന് കാണുമ്പോൾ കണ്ണും മേടിച്ച് നോക്കിയിരിക്കരുത്. അഗാഥ ക്രിസ്റ്റി റൈറ്ററാണ്. അതായത് നമ്മുടെ എക്സെപ്റ്റ്സ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള ആ ഒരു പാഠഭാഗം എഴുതിയിട്ടുള്ള റൈറ്ററാണ് അഗാഥ ക്രിസ്റ്റി. അപ്പോൾ ഇത് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ പേര് വേണം. ഇത് ഏത് പാഠഭാഗത്തിൽ നിന്നാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മിക്കതും റൈറ്ററിൻ്റെ പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് എഴുതാറിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് പാഠഭാഗത്തിൻ്റെ അന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് എക്സാമിന് പോകുന്നേക്കാളും മുന്നേ പാഠഭാഗത്തിൻ്റെ പേരും നേരെ തന്നെ റൈറ്ററിൻ്റെ പേരും നിങ്ങളൊരു ഒരു ബോക്സാക്കി വരച്ച് വെച്ചിട്ട് അത് പൊത്തിപ്പിടിച്ച് ഒരു സൈഡ് പൊത്തിപ്പിടിച്ചിട്ട് പഠിക്കില്ലേ നമ്മളിങ്ങനെ, ടു പോസ്റ്റെരിറ്റി ലൂയിസ് മെക്കനൈസ് ദ റോക്കിംഗ് ഹോസ് വിന്നർ W.H. Lawrence. അങ്ങനെ നിങ്ങൾ പഠിക്കുക, പറഞ്ഞ് പഠിക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ദെൻ ഗൈഡിൻ്റെ പിന്നിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ
ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക, പേരും റൈറ്ററിൻ്റെ പേരും. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ഉറപ്പാണ് മക്കളെ. അപ്പം അതുകൊണ്ട് അത് എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതാണ് 2 മാർക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഷോർട്ട് എസ്സേൻ്റെ കേസിലേക്ക് വരുമ്പോൾ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കേട്ടോ, ഷോർട്ട് എസ്സേ ആയിക്കോട്ടെ എസ്സേ ആയിക്കോട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലും പാഠഭാഗത്തിൻ്റെ പേരും, ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്നായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ, അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരും റൈറ്ററിൻ്റെ പേരും നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഷോർട്ട് എസ്സേക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ കീ ടേംസ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമിന് ഹൂ ഈസ് ലേസി അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ലേസി എന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ ലേസി എന്ന് പറയുന്നത് പേൾ എന്ന് പറഞ്ഞുള്ള ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫിലിമിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിലെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നതാണ് ലേസി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം അതിനെക്കുറിച്ച് അധികം എഴുതാനില്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ലേസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഴുതാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ലേസി ഈസ് എ യെല്ലോ കളേർഡ് ബോൾ ഓഫ് യാൺ. നൂലിൻ്റെ ഒരു യെല്ലോ കളറുള്ള ഒരു നൂലുണ്ടയാണ് ലേസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യെല്ലോ കളർ അല്ലേ, അപ്പൊ ആ യെല്ലോന്റെ അടിയിൽ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ത് ചെയ്യണം, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ടീച്ചർ അട്രാക്ട് ചെയ്യും. അതേപോലെ ഓരോ ടേംസും, ചിലപ്പോൾ ഡേയ്സിൻ്റെ പേര് മൺഡേ അല്ലെങ്കിൽ ഇയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 100% ഉറപ്പാണ് ഇത് ടെക്സ്റ്റ് ബുക്കിലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ട്രൈഫിൾസ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടായി. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും നിങ്ങൾ മറക്കരുത്, തെറ്റാതെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പിന്നെ അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ പെൻ കയ്യിൽ വയ്ക്കുക, ബ്ലൂ പെൻ കൊണ്ടാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെൻ കയ്യിൽ വയ്ക്കുക, ഓർ പെൻസിൽ, ഇത് വെച്ചിട്ട് വേണം അണ്ടർലൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇരുന്ന് ഇനി അടിയിൽ വരച്ച് സമയം കളയരുത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ടേംസ് ഓർ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ടീച്ചർ മാർക്ക് ഇട്ട് തരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ടെക്സ്റ്റ് ബുക്കിലേതായിട്ടുള്ള സെൻറ്റൻസോ ടേംസോ വേണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട്. ഇനി ആദ്യം തൊട്ട് അവസാനം വരെ വരച്ചിടരുത്. പിന്നെ പേപ്പർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാം. ഇനി ബോയ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ബോയ്സിന് എടുത്ത് പറഞ്ഞത് ആ ഒരു എന്താ പറയുക ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു എന്ന് ഇനി പറയരുത്. ഞാൻ എടുത്ത് പറയണത് അവർക്ക് കുറച്ച് തിക്കും തിരക്ക് കൂടുതലാണ്, എക്സാം വേഗം എഴുതി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണവരാണ്. അപ്പോൾ അവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് ആദ്യമായിട്ട് ഈ ലിറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിലെ ബാച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് പല വിധത്തിൽ ബെനിഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അതായത് മേ ബി, എപ്പോഴും നല്ല പറഞ്ഞാൽ മേ ബി ഒരു ക്വസ്റ്റിനെങ്ങാനും തെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് മേ ബി അറിയുണ്ടാവില്ല. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ വേഗം എക്സാം എഴുതി വെച്ചിട്ട് പുറത്തു പോയി നിൽക്കുന്നുണ്ടാവും. ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും വേറെ അപ്പുറത്തെ ക്ലാസ്സിലത്തെ സാറ് വന്ന് പറയാം, അതെ 12-ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് പകർത്തി വെച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് എഴുതി വയ്ക്കൂ. സോ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക്, 5 മാർക്ക് നിങ്ങൾക്ക് അതിന് കിട്ടുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഈ പുറത്ത് ആദ്യം ഇൻറ്റു പോയവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, അവരിനെ അകത്ത് കയറ്റിയിരുത്തി എഴുതോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ മാർക്ക് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് എക്സാം മൊത്തം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നിങ്ങളവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ, അവിടെ വെറുതെ അവിടെ ഇരുന്നോ, എഴുതിയതൊക്കെ വായിച്ച് അവിടെ ഇരുന്നോ, അല്ലാതെ പുറത്തേക്ക് എണീറ്റ് പോവണ്ട. ഓക്കെ, ലാസ്റ്റ് മൊമെൻറ്റ് ആ ഒരു ബെല്ലടിച്ചതിന് ശേഷം പുറത്തേക്ക് പോയാൽ മതി, ബോറടിച്ചാലും ഒന്നവിടെ ഇരുന്നോ നിങ്ങൾ, മേ ബി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാനായിട്ടും ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. പിന്നെ മെയിൻ കാര്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് നിങ്ങൾ മറക്കരുത്, ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടുക. 1-ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ട് 11-ാമത്തേൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ പടവെട്ട് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ മാർക്ക് പോയി, 0 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ നമ്പറും കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ടിൽ ഫിൽ ചെയ്യുന്ന സമയത്ത് പേരും പേരില്ലല്ലോ, റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് നോക്കിയിട്ട് വെട്ടും കുത്തൊന്നും ഇല്ലാതെ ഫിൽ ചെയ്യുക. ഡേറ്റ് എഴുതേണ്ടി വരും മേ ബി, അപ്പം അതൊക്കെ കറക്റ്റായിട്ട് തന്നെ സബ്ജക്റ്റിൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അതിൽ തെറ്റ് പറ്റിപ്പോയാൽ പിന്നെ ആ ടീച്ചറെ നിന്ന് ചീത്ത കേട്ട് പിന്നെ ആ മൂഡ് പോകും നമ്മുടെ എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് തിക്കും തിരക്കില്ലാതെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
പിന്നെ പെന്നൊക്കെ എക്സ്ട്രാ വെക്കുക കയ്യിൽ, കാരണം ഇംഗ്ലീഷാണ് ഒരുപാട് എഴുതാനുണ്ട്. നിങ്ങൾ ഇതുവരെ പ്ലസ് ടു വരെ എഴുതിയ ഇംഗ്ലീഷ് എക്സാം അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല നല്ല ഇംഗ്ലീഷിൽ, പെർഫെക്റ്റ് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 2 മാർക്കിൻ്റെയും ഷോർട്ട് എസേൻ്റെയും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ. അത് നമുക്ക് എന്താ ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഗൈഡിൻ്റെയും പിന്നീലുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടാനുള്ളൂ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം അതൊക്കെ വെച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് തോന്നുന്നതായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് ഓവറോൾ കാര്യങ്ങളിൽ ഇറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് പാസ് മാർക്കിൻ്റെ കാര്യം. ഇപ്പോൾ 20 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേണൽ ഉണ്ടാവും മേ ബി. അപ്പോൾ അത് കൂടാണ്ട് നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. ടോട്ടൽ ഒരു 35 മാർക്കോളം വേണം നിങ്ങൾക്ക് പാസ്സാവാനായിട്ട്. അതായത് ഈ പരീക്ഷ പാസ്സാവാൻ നിങ്ങൾക്ക് 35 മാർക്ക് ഇൻറ്റേണൽ അടക്കം കേട്ടോ, ഇൻറ്റേണൽ അടക്കം 35 വേണം. അപ്പോൾ 20-ൽ 20 നിങ്ങൾക്ക് ഇൻറ്റേണൽ കിട്ടിയിട്ടുണ്ടാവില്ല, 10 മാർക്കൊക്കെ ഇൻറ്റേണൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി 25 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ 0 മാർക്കാണ് നിങ്ങളുടെ ഇൻറ്റേണൽ എന്ന് വെച്ചാൽ 35 നിങ്ങൾ എഴുതി വാങ്ങേണ്ടി വരും. അതാണ് പാസ് മാർക്കിൻ്റെ കേസ്. പക്ഷേ ഈ പാസ് മാർക്ക് വേണ്ടി മാത്രം ആലോചിച്ച് എക്സാമിന് പോയ കുട്ടികളൊക്കെ തന്നെ ഫെയിലായിട്ടേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, 20-ൽ 10 മാർക്ക് എനിക്ക് ഇൻറ്റേണൽ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ബാക്കി 25 മാർക്ക് ഞാൻ എഴുതി വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 25 മാർക്കിനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം നോക്കിയപ്പോൾ കറക്റ്റ് 25 കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 25 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാസ്സായി. അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ ഫെയിലാവും. കാരണം എന്താ, നിങ്ങളുടെ മനക്കണക്ക് പോലെയല്ല നോക്കുന്ന ടീച്ചർ. നോക്കുന്ന ടീച്ചർ ചിലപ്പോൾ എക്സാം പേപ്പർ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇൻറ്റേണലിന് കിട്ടിയിട്ടുള്ളത് 10, നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 2. അപ്പോൾ 12 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എന്തായി, പൊട്ടി വീണു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പാസ് മാർക്കിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. നമ്മുടെ എയിം എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ 2 മാർക്കിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്നൊരു 10-12 മാർക്കേ കിട്ടുള്ളൂ. ദെൻ ഷോർട്ട് എസ്സേൻ്റെ മാർക്ക്, എസ്സേൻ്റെ മാർക്ക്, പ്ലസ് ടുത്തെ പോലെ ഒന്നും ഒരാളെയും വാരി വലിച്ച് മാർക്ക് ഇട്ടിട്ട് ജയിപ്പിക്കാൻ ഇവിടെ ആരും ഇരിക്കുന്നില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതിയാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അവസ്ഥ. അപ്പം നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് എന്താ പറയുക, പ്രാക്ടീസ് അല്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ എഴുതുന്ന പിള്ളേർ പാസ്സും B+ ഒക്കെയാണ് അവർക്ക് കിട്ടണേ. അപ്പോൾ ജസ്റ്റ് പാസ് മനസ്സിൽ കണ്ടെഴുതുന്നവരുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഒരാളും പാസ് മാർക്കിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട. ഇത്ര എഴുതണോ, ഇനി എത്ര മാർക്കിന് എഴുതണോ, ഞാൻ ഇത്ര മാർക്കിന് എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊന്നും ഒരാളും ആലോചിക്കേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് ചോദിക്കും, എടാ പാസ് മാർക്ക് എത്ര, എടാ അതറിയില്ല, നീ എല്ലാ ക്വസ്റ്റ്യൻസും എഴുത്, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ, പാസ്സാവുള്ളൂ, അതുകൊണ്ട് എല്ലാതും എഴുതി വെക്കി നീ. അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. സോ ഇനി ഒരു എക്സാമിനും പാസ് മാർക്കിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇൻറ്റേണലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എക്സാം എഴുതി മാർക്ക് സ്കോർ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതുക. നമ്മുടെ വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് എഴുതാം കേട്ടോ. സോ താങ്ക് യു.